ഇത് ആരുടെ മനോനിലയ്ക്കാണ് കുഴപ്പം? ഇയാളുടെ മനോനിലയ്ക്ക് മാത്രമല്ല കുഴപ്പം, ഇയാളെ സ്വീകരിച്ചവരുടെ മനോനിലയ്ക്ക് കുഴപ്പമുണ്ട്, ഇയാളെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോനിലയ്ക്ക് കുഴപ്പമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് തോന്നുന്നത്? എനിക്ക് ആക്ച്വലി ഞാൻ വളരെ ജനുവിനായി പറയുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ സ്വീകരണം. കാരണം എനിക്ക് ഈശ്വര്യ ഉണ്ടായിരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ആ ഒരു സൈബർ ബുള്ളിങ്ങും സൈബർ ഹറാസ്മെന്റും കാരണം വളരെയധികം കുറഞ്ഞു. എന്നെ ഭയങ്കരമായിട്ട് കൾപ്രിറ്റ് ആക്കി മാറ്റി, സവാദ് എന്നുള്ള കൾപ്രിറ്റിനെ വ്യക്തമാക്കി മാറ്റി. ഈ ഒരു മാലയിടൽ സ്വീകരണം കാരണം ഐ തിങ്ക് ഓൾമോസ്റ്റ് 90% ഓഫ് ദ പീപ്പിൾ ഇൻ കേരള ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു നോ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷുവൽ ഒഫൻഡേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു അസോസിയേഷൻ ഉണ്ടാക്കി ഇങ്ങനത്തെ റേപ്പിസ്റ്റുകളെയും ഇങ്ങനെ സെക്ഷ ലൈംഗിക ചൊവ്വയുള്ള എന്തൊക്കെ ചെയ്യുന്ന ആണുങ്ങളായിക്കോട്ടെ അവരെ താങ്ങാനും അവരെ പൂമാലയിട്ട് സ്വീകരിക്കാനും പൂജിക്കാനും ഒരു ഗ്രൂപ്പ് ഇഡിയറ്റ്സ് ഉണ്ടെന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഈ പരാതിയുമായി അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും ഇയാൾക്ക് ജാമ്യം ലഭിച്ചു, അക്രമിക്ക് ജാമ്യം ലഭിച്ചു. ഇനി നിയമ നടപടികളിലേക്കാണ് പോകുന്നത്. ഈ മാലയിട്ട് സ്വീകരിക്കൽ ഉൾപ്പെടെ അതുൾപ്പെടെ നിയമ നടപടികളിൽ അതുകൂടി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ? അഭിഭാഷകരുമായി സംസാരിച്ചിരുന്നോ? ഇല്ലില്ല, ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ആക്ച്വലി ഞാനിപ്പോ അത് ഇങ്ങനെ ഇന്നലെ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ, ഞാനിപ്പോ ആ ഒരു സംഭവം സംസാരിക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ബട്ട് എന്നാലും ഒരു ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ ഒരു ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ദിബൂരി മാസ്റ്റർബേറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ജയിലിന്റെ ഫ്രണ്ടിൽ സ്വീകരണം കൊടുക്കാൻ എങ്ങനെ പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റേസ്. ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിന് സമ്മതം എങ്ങനെ നടക്കുന്നത്? ജയിലിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, യാ ഫൈൻ. പക്ഷേ ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമല്ല ഉള്ളത്, വലിയൊരു സംഖ്യ തന്നെയുണ്ട്. ഈ ബസ്സിലും ട്രെയിനിലും മറ്റിടങ്ങളിലുമൊക്കെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ എന്നതുകൂടി വ്യക്തമാക്കുന്നില്ലേ ഇത്രയും പേരുടെ പിന്തുണ? ഈ കൂട്ടമായി കാണുന്ന ആളുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര എത്ര ആളുകളാണ് ഇയാളെ മഹത്വവൽക്കരിക്കാനായി വരുന്നത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട ചിലർ മാത്രമല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ നമുക്കിപ്പൊ തന്നെ മനസ്സിലായി ഇങ്ങനെ ഒരു സംഘടന തന്നെയുണ്ട് ഇങ്ങനെ റേപ്പിസ്റ്റുകളെ സഹായിക്കാനും താങ്ങാനും വേണ്ടിയിട്ട്. അപ്പൊ ഇനിയും ആൾക്കാർക്ക് ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്യരുത്. അവരവർക്ക് ഉണ്ടാവുന്ന സെക്ഷൽ അബ്യൂസ് സെക്ഷൽ ഹറാസ്മെന്റ് അത് സഹിച്ച് മിണ്ടാണ്ടിരുന്നിട്ട് എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ അവർ ഇറങ്ങി പോകണം. ട്രെയിൻ ആണെങ്കിൽ അത് എന്താ വെച്ചാൽ മിണ്ടാണ്ടിരിക്കണം. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരൊക്കെ കൂടിയിട്ട് ഈ അവര് എന്ന് പറയുന്നത് ഈ മറ്റേ ഗാർഹിക പീഡനവും വീട്ടിൽ അമ്മയെ തല്ലുന്ന, പെങ്ങളെ തല്ലുന്ന, ഭാര്യയെ തല്ലുന്ന, വീട്ടിലെ ഭാര്യനെ റേപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ അസോസിയേഷനാണിത്. ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഇവര് ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ആൾക്കാർക്ക് മൊത്തം സപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു ഇതല്ലേ? നമ്മൾ മിണ്ടാണ്ടിരിക്കണം ഈ എല്ലാ ഈ റേപ്പിസ്റ്റുകളും ഇവരൊക്കെ കൂടുതൽ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യും. ഈ പൂമാല സ്വീകരണത്തിന് ശേഷം ആളുകളുടെ അടുപ്പമുള്ള ആളുകളുടെയും മറ്റും പ്രതികരണം എങ്ങനെയാണ്? ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന പിന്തുണ ഇപ്പോൾ ഏത് തരത്തിലാണ്? ഈ സംഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉള്ള പ്രതികരണം ഇരട്ടിയാണ് ചെയ്തേക്കുന്നത്. എനിക്കുള്ള സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഇരട്ടിയല്ല, ഐ തിങ്ക് ഒരു 1000 മടങ്ങ് കൂടിയേക്കാണ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു, കാരണം ഇങ്ങനെ ഒരു ഒരിക്കലും മറ്റേ കുറ്റം ചെയ്തിട്ടില്ല, കുറ്റവിമുക്തമായിട്ടൊന്നും അല്ല ഈ പുള്ളിക്കാരൻ ഇറങ്ങിയത്, ബെയിലിനാണ് ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ബെയിലിനിറങ്ങിയ ഒരാളെ മീൻസ് നിരപരാധി എന്ന് തെളിയി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനെ സമൂഹമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ലോകത്തിന് മനസ്സിലായി അതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർ സോ സിക്ക് ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് ദാറ്റ് ദേ ഹാവ് ദ ഓഡാസിറ്റി ടു ഒരു ജയിലിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഒരു ലോനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലത്തെ കാര്യമല്ലേ ചെയ്തേക്കുന്നത്? ആ ഒരു ഓഡാസിറ്റി ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഐ ആം റിസീവിംഗ് എക്സ്ട്രീം സപ്പോർട്ട് ആഫ്റ്റർ ഇവരുടെ ഒരു പൂമാല ഇൻസിഡന്റ്. ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദിനെ പൂമാലിട്ട് സ്വീകരിച്ചത്. കാരണം സവാദിന്റെ വാല്യൂ ഈ നാട്ടിലെ ആ ഒരു സംഘടനയുടെ അവരുടെ വിലയും അവരുടെ ചിന്താഗതിയും ഒക്കെ വളരെ ക്ലിയർ കട്ട് ആക്കിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ഒരു ഇവന്റ് ആണ് അവിടെ നടന്നേക്കുന്നത്. ഐ എം വെരി ഹാപ്പി.